ഞാൻ വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞപോലെ രാജുവിന്റെ കെട്ടി ഞാനൊരു അല്ല അത് ബാക്കി ഒരു ചവിട്ടാണ് ചവിട്ട് ഞാൻ ഒരു വലിയ പാലത്തിന്റെ അടിയിൽ നിന്ന് നേരെ താഴെ പോയി ഞാൻ രണ്ടു ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയി പോയിട്ട് ഷോർട്ടില് പതിയെ പുള്ളി എന്റെ മുട്ട് ഇവിടെ കിട്ടിടെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരാള് നമ്മൾ കണ്ടു വെച്ചിരിക്കുന്ന ആള് കോമ്പിനേഷൻ ഫസ്റ്റ് കോമ്പിനേഷൻ ഫസ്റ്റ് ഫൈറ്റ് ഫൈറ്റ് സീൻ ഫൈറ്റ് സീൻ അടിക്കടന്ന് പറഞ്ഞിട്ട്

അല്ലെങ്കിൽ സിനിമയിലുള്ളവരെ എന്നെ മാറ്റി നിർത്തിപ്പെട്ടിട്ടുള്ള ടൊവിനോ അതിനകത്ത് ആൻസനും ടൊവിയും അതിനകത്ത് എന്താ പറയുക ഓഡിയഷനിൽ വന്ന ആൾക്കാർ എന്നിട്ട് എന്നിട്ട് ഞാൻ ആൻസനാണ് അതിനകത്ത് അതെ ചെയ്യുന്നത് വേറെ അപ്പൊ ഞാൻ താൻ കോസ്റ്റ്യൂമൊക്കെ ഒരുക്കോ ഞാനെ ബെനീന ഇട്ടിരിക്കുന്ന ഇവിടെ മാറിക്കോ എന്തിനാ ഇത് ഞാൻ എന്നിട്ട് ഒരു പ്രൈവറ്റ് ബസ്സിലൊക്കെ ആയിരുന്നു കുറേ കാര്യം തീർച്ചയായിട്ടും എന്നിട്ട് പിന്നെ വിശ്വംപരിസാറിന്റെ അടുത്ത് ഏ ഡി അവര് പറഞ്ഞു ഭയങ്കര വിഷമമായി അയാളൊരു ഡയറക്ടർ അല്ലായിരുന്നു പല സിനിമ എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും പറയും ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ

എനിക്ക് എല്ലാവർക്കും നമുക്ക് നമുക്ക് സ്വന്തം എന്ന് പറയണ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ സ്വന്തം ബൈജു ചേട്ടാണ് ബൈജു ചേട്ടാ നമ്മുടെ ഹോം ടൂർ ഭയങ്കര ഹിറ്റായി വിചാരിച്ചതിനെക്കാട്ടിലും പെട്ടെന്ന് സാധനം ടേക്ക് ഓഫ് ചെയ്തു ഭയങ്കര വൈറലായി എന്തൊക്കെ കമന്റ് ആണ് എല്ലാരും വിചാരിച്ചിരിക്കുന്ന ചിലരൊക്കെ വിചാരിച്ച പാവം ബൈജോഴുപനെ ഇങ്ങനെ ഇത്ര കൂടീശ്വരനാണോ ചിലർ ചോദിക്കണു എന്നിട്ടും എന്തൊരു എളിമയാണ് എന്ത് ഭയങ്കര എന്താ പറയാ ഒരു തലക്കനമില്ല എത്ര നല്ല രീതിയിൽ ഇങ്ങനെ എന്തൊക്കെ കമന്റ്സ് ആണ് പറയണത് എല്ലാരും ഭയങ്കര നല്ല ഒരു ഇതിൽ ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഹോം ടൂർ ഭയച്ചോടും കണ്ടിരുന്നില്ലേ സന്തോഷം ഞാൻ കൊറേ വട്ടം കണ്ടു ഫോൺ വന്നോ അല്ല അത് കണ്ടിട്ട് ഒരുപാട് പേര് ഒരു എല്ലാ ദിവസവും എനിക്ക് മെസ്സേജസ് ഉണ്ട് എല്ലാ ദിവസവും മെസ്സേജ് ഉണ്ട് അതിൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ ആരോ വേണെങ്കിലും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് പേര് നല്ല അഭിപ്രായം അടിപൊളിയാണ് പക്ഷെ ഒരു പ്രശ്നം മാത്രം ഉണ്ട് എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ഹോം ടൂർ കണ്ടിട്ട് തിരുട്ടു ഗ്രാമത്തിൽ വരെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ് എങ്ങനെ പക്ഷെ നമ്മൾ ഇത്രയും ആയിട്ട് നിധി ഏത് റൂമിലാണ് നിധി കറൻസി അതെ അത് എവിടെയാണ് ഇരിക്കുന്നത് ചില ആൾക്കാരെ വിളിച്ചിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതെ റിനീനെ കൊള്ളു വിളിക്കുന്നെ വളരെ സൂക്ഷിക്കണം കാര്യം കള്ളന്മാർ പലരും പ്ലാൻ ചെയ്യുന്നുണ്ട് അവിടെ പക്ഷെ ആ ഇന്റർവ്യൂ എന്ന് വെച്ചാല് ഒരുപാട് ആൾക്കാർ അത് കണ്ടു എനിക്ക് ഞാൻ വേറെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഭയങ്കര ഒരുപാട് ഇഷ്ടം നമ്മളെത്ര വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് അറിയാവുന്ന ഒരാളാണ് ഫാമിലി ആയിട്ടാണ് അപ്പൊ അതിന്റെ ആ ഒരു സന്തോഷമാണ് ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചേട്ടാ നമ്മുടെ ഇനിയിപ്പോ നമുക്ക് കുറച്ച് ഞാൻ സീരിയസ് ആയിട്ട് എന്നെ ചോദിക്കാം നമ്മൾ അന്ന് ഞാൻ അന്ന് വീട്ടിൽ വന്നപ്പോ ചേട്ടൻ അത് ഫണ്ട് സേക്കിൽ വിട്ടു നമ്മുടെ ഓക്കെ ട്രഷറാണ് നിധിയാണ് അപ്പൊ ഞാൻ എന്നെ അൽമാര വരെ കാണിച്ചു തോന്നി ഇവിടുന്ന് ആണ് നമ്മുടെ താഴത്തേക്ക് പോകേണ്ട പാത ആ അങ്ങനെയൊക്കെ പക്ഷെ ഞാൻ അങ്ങോട്ട് പോവാൻ നെങ്കിപ്പത്തേക്ക് ചേട്ടൻ എന്നെ പെട്ടെന്ന് എന്നെ സ്റ്റോപ്പ് ചെയ്തു വിട്ടില്ല ഇനിയിപ്പോ പലരുടെ ഇത് ശരിക്കും അങ്ങനെ ഒരു ആ ഒരു ഇത് ഇരുപത്തിരണ്ട് വർഷം വെച്ച് മുമ്പേ വെച്ച വീടാണ് ആ വീട്ടിൽ അന്നേ അപ്പൊ നമ്മുടെ അങ്കിള് ജോണപ്പൻ അങ്കിള് അത് അന്നേ പ്ലാൻ ചെയ്ത് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു ആ നിധിക്ക് വേണ്ടിയിട്ട് ആ സംഭവം ആ റൂം അല്ലെങ്കിൽ ആ ഒരു ഡോറ് ആ സ്റ്റെപ്പ് സത്യേ അപ്പൊ അപ്പൊ ഇനി ഇനിയും ഇനിയിപ്പോ മറ്റേ എന്താ പറയാ ഞാൻ നേരത്തെ പറഞ്ഞ തിരുട്ടു ഗ്രാമം മാത്രമല്ല ബോംബെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പ്ലാൻ ചെയ്ത് അങ്ങനെ അങ്ങനെ ഒരു നിധി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ അങ്ങനെ ഒരു നിധി വെക്കണ്ടേ കാര്യം കറൻസി അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ നല്ല അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മളെ ബാക്കി കാര്യങ്ങളൊക്കെ ബാങ്ക് ത്രൂ പരിപാടികളാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഗവൺമെന്റ് അതായത് നമ്മുടെ മോദി വന്നേ പിന്നെ അങ്ങനത്തെ ഒരു ബ്ലാക്ക് മണികളോ കറൻസിയോ അങ്ങനെ ഒന്നും എല്ലാം എടുത്ത് മാറ്റി മാറ്റി അപ്പൊ അതൊക്കെ അങ്ങനെ അപ്പൊ സമയത്ത് ശരിക്കും വല്ലാണ്ട് അങ്ങനെയൊന്നും ഇല്ല ഞങ്ങള് വർഷങ്ങളായിട്ട് തന്നെ എന്താ പറയാ ഗവൺമെന്റ് കൃത്യമായിട്ട് ടാക്സ് കൊടുത്ത് ഡാഡി നിങ്ങളുടെ തിയേറ്റർ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് പണ്ടേ മുതൽ പണ്ട് തിയേറ്ററിലൊക്കെ ചില ടൈമിൽ ഈ ഡോറിൽ ഡബിൾ ഡി സി ആർ എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടി പരിപാടിയുണ്ട് രണ്ട് കണക്ക് കാണിക്കും അത് അന്നേ മുതൽ എഴുപുന്ന രേഖ എന്നുള്ള തിയേറ്റർ അന്നേ മുതലേ സിംഗിൾ ഡി സി ആർ ആണെന്ന നമ്മുടെ മലയാളത്തിലെ മീൻസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സിനൊക്കെ അന്നേ മുതലേ പിന്നെ പ്രത്യേകിച്ച് ഫാദർ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു കറക്റ്റ് റൈറ്റ് ആയിട്ട് പോകുന്ന അതെന്റെ അറിയാം അതെ തീർച്ചയായിട്ടും ചില ആൾക്കാർ പറയുന്ന വേറെ ഇങ്ങനെ പേരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് സമൂഹത്തില് വളരെ ധനികനായ ഒരു ആളാണ് ബൈജു വൈജോഴുപൻ അറിയാവുന്നവരൊക്കെ വളരെ സമ്പന്നനാണ് വളരെ സ്വത്തും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അവന് വിചാരിച്ചാൽ എത്രയോ വലിയ കോടികൾ ഇറക്കി സിനിമകൾ ചെയ്യാം അപ്പൊ സിനിമ ഭ്രാന്ത് കാരണം അവന് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് സ്വന്തം പൈസ എറിഞ്ഞിട്ടാണ് അവൻ സിനിമയിലേക്ക് എത്തുന്നത് എന്നൊക്കെ ഓരോരുത്തരും പറയുന്നുണ്ടായിരുന്നു ശരിക്കും അതൊക്കെ ഇല്ല ഞാൻ അങ്ങനെ ഇതുവരെ സിനിമയ്ക്ക് പൈസ കൊടുത്തിട്ട് പോയിട്ട് അഭിനയിക്കേണ്ട ഒരു ഇത് എനിക്ക് വന്നിട്ടില്ല അവസരം തേടി ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ അത്രയും ഇത്രയും ഈ സൗഭാഗ്യങ്ങളും ഇത്രയും ഇതെല്ലാം ഇത് ചെയ്തിട്ട് ഞാൻ സാധാരണ എങ്ങനെ ഒരു സാധാരണ ഒരു അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു നടക്കുന്ന എങ്ങനെയാണ് അവർ തരുന്ന പണ്ടൊക്കെ ഒരു റൂമിൽ മൂന്നും നാലും പേരെയൊക്കെ ഞങ്ങള് അവിടെയൊക്കെ ഞാൻ നളത്തു വരെ കിടന്നുമാ ലോഡ്ജ് എന്ന് പറഞ്ഞ സിനിമ ലോഡ്ജില് ഞാൻ ബെഡിട്ട് താഴെ കിടന്നിട്ടുണ്ട് മാന്ത്രികം എന്ന് പറഞ്ഞ സിനിമ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ കിച്ചുവും കൂടെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ട് അറിയാമല്ലോ കിച്ചു ആ അപ്പൊ കിച്ചുവിന് ബെഡ് ഉണ്ട് എനിക്ക് സെപ്പറേറ്റ് താഴെ ഒരു ബെഡ് ഉണ്ട് അങ്ങനെ അപ്പൊ അന്ന് അങ്ങനെ അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സമയത്ത് ബൈ ചേട്ടൻ മിക്ക സിനിമകളിലും പലതിലും ഡയലോഗ്സ് പോലും ഇല്ല അല്ലെ വരിയ പാസിംഗ് ഷോട്ട് പോലെ അല്ലെങ്കിൽ വില്ലനായിട്ട് വന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം സീനുകളൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾക്ക് എന്ന് പ്രതിഫലം വളരെയധികം കുറവായിരിക്കും അപ്പൊ ആയിരുന്നില്ല അന്നും ഈ പറയുന്ന ഞാൻ രതീഷ് ഏട്ടൻ സുമാരൻ ചേട്ടൻ ജെ കുരുശി ചാർ അങ്ങനെ അവരോടൊപ്പമൊക്കെ ശങ്കരാടി ഏട്ടൻ എല്ലാവരോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്ന റോളുകൾ ചെറുതാ ചെറിയ റോളുകളാണ് പക്ഷെ ഞാൻ എനിക്ക് അവിടെ ഒരു സീറ്റ് ഉണ്ടെങ്കിൽ പോലും വിളിച്ചാൽ പോലും ഞാൻ മാറി നിന്നിട്ടേ ഉള്ളൂ എനിക്കൊരു സമയം പോലും അന്ന് ഞാൻ കയറി എന്നുള്ളത് അത്രയും കഷ്ടപ്പെട്ട് തന്നെ വന്നതാണ് വന്നതാണ് അപ്പൊ ഞാൻ ഞാൻ വലിയൊരു വലിയൊരു സമ്പത്തുള്ള കുടുംബത്തിൽ വന്നതാണ് സിനിമയിൽ അങ്ങനെ ഒന്നും ഇല്ല വലിയൊരു സമ്പത്തുള്ള ആളോ അല്ലെങ്കിൽ കോടീശ്വരന്റെ മോനോ സാധാ എല്ലാം ഒരു ഇതാ അവർക്ക് ഞാൻ അങ്ങനെ അത് മനസ്സിലാക്കി കലാകാരനാണ് അങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വന്നത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിട്ട് ട്രെയിനില് ഒക്കെ കാര്യം വെച്ച് കഴിഞ്ഞാല് എനിക്ക് സിനിമയിലേക്ക് ഫസ്റ്റ് പോകുമ്പോ അങ്ങനൊരു സപ്പോർട്ടൊന്നും ഇല്ല എനിക്ക് സിനിമ അഭിനയിക്കാനെന്നവർക്ക് കാര്യം ബിസിനസ് ഒക്കെ നോക്കാണ്ട് നമ്മ അടക്കം അല്ല പഠിച്ചിട്ട് നടക്കുന്ന സമയത്ത് പല കൂട്ടുകാരോടൊക്കെ പൈസ വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഇല്ല ഇല്ല സിനിമ അഭിനയിക്കാണെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഇല്ല ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്റെ അന്ന് വിജയ് സ്കൂട്ടർ കോട്ടയൊക്കെ പെട്രോൾ പലതരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ എല്ലാ കാര്യത്തിലും സിനിമയിലും അതുപോലെ തന്നെ അപ്പൊ ബൈജു എഴുപനെന്ന് പറയുന്ന ആളെ അറിയാവുന്നിടത്തോളം കാലം ഇവൻ എന്താണ് പൈസയുടെ ആവശ്യം ഇവൻ ഇത്രയും ധനികനാണല്ലോ അപ്പൊ ഇവൻ ആ ക്യാരക്ടറെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഇത്ര സിനിമ ഭ്രാന്തമുണ്ട് വന്ന് അഭിനയിച്ചിട്ട് പോകുള്ളൂ പൈസയും കൊടുക്കണ്ട അങ്ങനെ ആരെങ്കിലും അവിടെ ബൈജു യൂട്ടിലൈസ് ചെയ്തായിട്ട് തോന്നുന്നത് ഇല്ല അങ്ങനെ എനിക്ക് തോന്നുന്നില്ല പക്ഷെ എനിക്ക് കൊറേ എന്താ പറയാ ഞാന് ജയരാജൻ്റെ ഒരു സിനിമാ പേര് അന്ന് രാജൻപ്രിത അങ്കിളാ അങ്കലിന് ഞാൻ സിനിമയിൽ വരുന്ന ഒട്ടി ഇഷ്ടമില്ല വെച്ചാൽ ബിസിനസ് നോക്കാണ്ട് മൂത്തവൻ ഇങ്ങനെ നടക്കുന്നു കാര്യം കാര്യം അങ്ങനെ ഒരു കുടുംബത്തിൽ അങ്ങനെ ഒരു പാരമ്പര്യം ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പന്റെ അനിയത്തിനെ അതായത് പെങ്ങളെ കെട്ടി വന്ന ആളാ പെങ്കളൊന്നും നാടകത്തിലൊക്കെ ഇണ്ട് അപ്പൊ ജയരാജ് എനിക്ക് തോന്നുന്നു മമ്മുക്കിടെ പാടാ ജോണി വാക്കർ അതാന്ന് തോന്നുന്നു അത് തന്നെ അതെ തന്നെ ബാംഗ്ലൂർ ഞാൻ ജോണി വാക്കർ ആണെന്ന് തോന്നുന്നു അങ്കിള് അങ്കിള് അതിനകത്ത് ജോണി വാക്കറിലാന്ന് തോന്നുന്നു ഞാൻ അതിൽ പോയി ചാൻസ് ചോദിച്ചു നിന്നു അവിടെ ഒരു പാസിംഗ് ഷോട്ടിലൊക്കെ അഭിനയിച്ചു അപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ പാത്രമായിട്ട് ഞാൻ നിൽക്കുക നേരെ നിറയല്ലേ ഇന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് അന്ന് തന്നെ കുറേ വഴക്ക് പറഞ്ഞു നീ കാണിക്കുന്നത് ഇത് ഭയങ്കര എനിക്കിത് കണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് പാത്രമൊക്കെ പഠിച്ചേക്കുന്ന അന്ന് തന്നെ കൊറേ പിന്നെ കൊറേ സിനിമകളിൽ അങ്കിള് പിന്നെ പിന്നെ അങ്കിള് മനസ്സിലായി സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി പല സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പൊ തീർച്ചയായിട്ടും വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ അച്ഛന്റെ അടുത്ത് ആന്റിയടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ആന്റിയും പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ട് അച്ഛൻ വിലക്കിയിട്ടില്ല ഒരിക്കലും അച്ഛനും അച്ഛനോ ഒന്നും വിലക്കിയിട്ടില്ല ഇല്ല ഇല്ല പക്ഷെ അവരുടെ ഞാൻ എനിക്ക് ഫസ്റ്റ് ഇരിക്കുവൻ്റെ അകത്തുണ്ടെന്നുള്ള സിനിമ അത് എനിക്ക് നല്ല ക്യാരക്ടർ ആയിരുന്നു അതിനകത്ത് അതിനബാവുന്ന വില്ലൻ അപ്പം അതിനകത്ത് മൂന്ന് പുള്ളിയുടെ കൂടെയുള്ള വില്ലന്മാരെ എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പം ഞാൻ അത് അന്ന് മമ്മീനെ ഞാൻ വിളിച്ചു അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ അപ്പൊ കലൂർ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഫോൺ കറക്കി വിളിച്ചു അന്ന് ഞാൻ ചാൻസ് ചോദിച്ചു ചോദിച്ചു വിശ്വം പ്രസാറിൻ്റെ അടുത്ത് വന്നു പറഞ്ഞു ആ കൊള്ളാലോ തൻകെ ആ അപ്പൊ അതിനകത്ത് ഒരു ക്യാരക്ടറുണ്ട് വന്ന് ചെയ്തോന്ന് തോന്നി കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാം ഒരു പടം മുടങ്ങി ഗുണർവേദം മുടങ്ങി പിന്നെ അനുശേഷം പിന്നെ വിശ്വം പ്രസാദി ഞാൻ വിളിച്ചു പറഞ്ഞു അന്ന് ഞങ്ങൾ ഫ്രാങ്കോ ചീട്ടിന്ന് തോന്നിയ ഒരാളുണ്ട് ഒരു കസിൻ ആണ് അപ്പൊ പുള്ളിയാണ് തിയേറ്ററിന്റെ മാനേജറൊക്കെ ആയിട്ട് നോക്കുന്ന ആള് ഫ്രാങ്കോ ചീട്ടിനെ ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ തിയേറ്ററിൽ വിളിച്ചു പറഞ്ഞു ഞാൻ അഭിനയിക്കാൻ വേണം ആദ്യമായിട്ട് ഭയങ്കര അപ്പൊ റിസഭ അവേഴ്സുണ്ട് അങ്ങനെ ഞാൻ കലൂർ ബസ് സ്റ്റാൻഡിൽ പോയി ഭയങ്കര ആളാ ഭയങ്കര ക്രൗഡാ അങ്ങനെ കയറി അഭിനയിക്കാനായിട്ട് ഫൈറ്റ് സീക്വൻസ് അടക്കാൻ പോവുന്നു അങ്ങനെ അഭിനയിക്കാൻ പോവാണ് എന്നിട്ട് ഞാൻ വന്നപ്പോ വിശ്വംബർ സാറ് വിളിച്ചിട്ട് പറഞ്ഞു ബൈജു ഷോട്ട് എടുക്കണു ജസ്റ്റ് മുമ്പ് ബൈജു ഈ സീനിൽ ബൈജു വേണ്ട അപ്പൊ ഞാൻ എന്താ സാർ ഇല്ല അത് ഞാൻ ബൈജു വേറെ ക്യാരക്ടർ ആരാ അപ്പം ഞാൻ താൻ കോസ്റ്റ്യൂമൊക്കെ ഇരിക്കുമോ അപ്പം ഞാൻ ഞാൻ അവിടെ അല്ല അല്ലേ ബനിയൻ ഇട്ടിരിക്കുന്നെ അല്ല ഇവിടെ ഒന്ന് മാറിക്കോ എന്തിനാ ഇത് തന്നെ അങ്ങനെ ഷർട്ട് മാറി അതൊരു അന്ന് മേക്കപ്പ് മാൻ അതിനകത്ത് ആ ക്യാരക്ടർ ചെയ്തു പുള്ളിക്കാരൻ പുള്ളിപ്പം മരിച്ചു പോയി പുള്ളി അങ്ങനെ എനിക്ക് പിന്നെ വിഷമ ഞാൻ എന്നിട്ട് ബസ്സിലൊക്കെ എന്നിട്ട് പിന്നെ വിശ്വംഭര സാറിന്റെ അടുത്ത് ഏടി അവര് പറഞ്ഞു പുള്ളിക്ക് ഭയങ്കര വിഷമമായി പോയി സാർ അങ്ങനെ പിന്നെ വിളിച്ചിട്ട് എനിക്ക് അതിനകത്ത് വേറെ റോള് തോന്നു ആ സിനിമയിൽ കണ്ടാല് എന്റെ എനിക്ക് തോന്നുന്നു അന്നൊരു പതിനെട്ട് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ പതിനെട്ട് വയസ്സൊമ്പത് അത് എനിക്ക് എന്താ വെച്ചാ പിന്നെ ഞാൻ മമ്മിയെപ്പോ ചോദിച്ചു എന്താ റോളാ ചെയ്തേ അപ്പൊ നമ്മൾ റോള് ചെയ്താൽ നമ്മുടെ തിയേറ്ററിൽ വരുമല്ലോ പിന്നെ ഇല്ലാണ്ട് വരുമ്പോൾ ഒരു ഇതുണ്ടാവില്ലേ പക്ഷേ വേറെ റോള് വന്നു ഒരു ഡയലോഗ്സ് ഒക്കെ ഉള്ള സീൻ തന്നെയായിരുന്നു അങ്ങനെ എന്തൊക്കെ അനുഭവങ്ങളാ അല്ലെ ഇപ്പൊ തന്നെ പറഞ്ഞ രാജൻ പി എന്ന് പറയുന്ന വലിയൊരു നടനാണ് നമുക്കറിയാം അദ്ദേഹം നല്ലൊരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു അവിടെ നിന്ന് സിനിമയിലേക്ക് എത്തി ഒരുപാട് വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നതിന് അദ്ദേഹത്തിന്റെ രാജനങ്ങളുടെ ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പേടി വരും ആ വില്ലൻ കഥാപാത്രങ്ങൾ അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വില്ലൻ കഥാപാത്രം ഒക്കെ ഭയച്ചേട്ടനെ ഈ പറയുന്ന പോലെ സ്വന്തം അങ്കിളാണ് അപ്പൊ അത് എവിടെയെങ്കിലും ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യോ ഇൻസ്പയർ ചെയ്യോ ചെയ്തിട്ടുണ്ട് ഇത്ര എത്രയോ വില്ലൻ കഥാപാത്രങ്ങളാണ്

ആ വണ്ടിയിലൊക്കെ എന്നെ കൊണ്ടുപോയി ഞാൻ നാടകത്തിനൊക്കെ അപ്പൊ എനിക്ക് അങ്കിള് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്കിളിട്ടൊരു കോമ്പിനേഷൻ സീൻ വരുന്നത് തൊമ്മനും മക്ക ഉള്ള അഭിനയിച്ചിട്ടുണ്ട് അങ്കിളുടെ കൂടെ പക്ഷെ ഓപ്പോസിറ്റ് പുള്ളിനെ കൊണ്ടുവന്നിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ട് അടിക്കണം അടിക്കണം എന്താ എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല എനിക്ക് അങ്കിളാണെന്നുള്ള ഫീല് ഭയങ്കരമായിട്ടുണ്ട് അങ്ങനെ ക്രൂരമായിട്ട് അടിക്കുമ്പോൾ മമ്മൂക്കയും ലാലേട്ട് ലോ ലാലേട്ടന് കയറി വന്നിട്ടുള്ള ഇത് ചെയ്യുന്ന സീൻ

ഇല്ല എന്താ അങ്ങനെ സോറി പറയാൻ പറ്റാത്ത അവസ്ഥയല്ലേ നമ്മൾ അങ്ങനത്തെ ഇതിൽ പിന്നെ അങ്കള് പറഞ്ഞു ആക്ടിംഗ് പറഞ്ഞാൽ നീ അങ്ങനെ നോക്കാൻ പാടില്ല പിന്നെ ചില സമയത്ത് എനിക്ക് ഡ അതിനകത്ത് ഡയലോഗ്സ് ഉണ്ട് മമ്മൂക്കായിട്ട് കുറെ ഡയലോഗ്സ് ഉണ്ട് അപ്പൊ പിന്നെ ഞാൻ പിന്നെയും കുറെ നെർവസ്ആ ഇങ്ങനെ ഇതായി കഴിഞ്ഞപ്പോ അങ്കിള് പറഞ്ഞു എന്തെങ്കിലും നീ ഏലക്ക രണ്ടെണ്ണം എടുത്ത് വന്നിട്ട് നീ ചക്കേ എന്നിട്ട് കുറച്ചു നേരം നീ ഒന്ന് ഫ്രഷായിട്ടിരിക്കേ ഫൈറ്റ് സീനും കാര്യങ്ങളും വെറുതെ ആക്ഷൻ ആണ് എല്ലാം ടൈമിംഗ് ആണ് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വരുമ്പത്തേക്കും നീ പെട്ടെന്ന് മുഖം മാറ്റണം പക്ഷെ ക്യാമറയിൽ കറക്റ്റ് അടിച്ച പോലെ വരും ഇങ്ങനെയൊക്കെയാണല്ലോ ആക്ച്വലി തെറ്റി കഴിഞ്ഞാൽ കിട്ടും ഞാൻ വെള്ളി നക്ഷത്രം സിനിമയിൽ ഇതുപോലെ രാജു രാജുവിൻ്റെ കിട്ടി ഞാനൊരു അല്ല അത് ബാക്കിട്ട് ഒരു ചൗട്ടാണ് ചൗട്ട് ഞാൻ ഒരു വലിയ പാലത്തിന്റെ അടിയിന്ന് നേരെ താഴെ പോയി ഞാൻ രണ്ടു ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയി ഞാൻ ഞാനിപ്പോ ഇവിടെ ഇവിടെ നിക്കണ്ട അടുത്ത് ഞാൻ ജസ്റ്റ് കയറി വന്ന ഈ അടി നേരെ എഫക്ട് എഫക്റ്റാ ഉള്ളിപ്പോ ഇപ്പോ കാലിന്റെ ഒരു ഇത് ഇത് ടൈമിംഗ് ചെയ്തു വെച്ചിരിക്കും ഞാൻ ഇവിടെ വന്ന് ജസ്റ്റ് ടച്ച് ചെയ്തു അത് ഞാൻ സിനിമ ഞാന് മമ്മൂക്കോട് പറഞ്ഞിട്ട് ഞാൻ ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കാണാനായിട്ട് അന്ന് എക്സിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഒരു സ്വീകരണം കൊടുത്തു മമ്മൂക്കയ്ക്ക് അപ്പൊ ഞാൻ എട്ടാം ക്ലാസ്സിൽ മുമ്പിലൊക്കെ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോളേജ് സ്കൂളിൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കൊടയ്ക്കുക അന്ന് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സൈഡ് പിള്ളേർ വേറെ സൈഡ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു മമ്മൂക്കിനെ കാണണമെന്നുള്ള ഫസ്റ്റ് കാണാനായിട്ട് പോവാ അങ്ങനെ കോളേജിൽ നിന്ന് വന്ന് ഞാൻ എസ് എം കോളേജിൽ നിന്ന് വന്നു ആലപ്പുഴയിലാണ് എസ് എൻകുളിയിൽ നിന്ന് ആലപ്പുഴയിൽ പോയി അപ്പം ഒരു ഋഷിയില്ല കാണാനായിട്ട് ഭയങ്കര ആളാണ് അങ്ങനെ ഞാനൊരു മതിലൊക്കെ ചാടിയിട്ടാണ് പോലീസൊക്കെ ഉണ്ട് ചാടി പോയിട്ട് മുട്ടി വീണു പക്ഷെ ദൂരെ ഒന്ന് കണ്ടു അതിനുശേഷം പിന്നെ വിട്ടു പിന്നെ എഴുപന്റെ തരകൻ പറഞ്ഞ സിനിമയില് ഞാൻ ആദ്യമായിട്ട് കോമ്പിനേഷൻ അതിനകത്ത് ഓപ്പോസിറ്റ് വില്ലൻ ആണ് പുള്ളി തരകൻ ഞാൻ അപ്പൊ ഞാനും സാദിക്കും കൂടെ ഒരു ജീപ്പിന് വരും കോഴിയൊക്കെ അപ്പൊ ഇവര് കോഴി വാങ്ങിയിട്ട് ജഗദീഷ് മമ്മൂക്കയും കൂടെ വരുന്ന സീൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഫൈറ്റ തകരം മാസ്റ്റർ ആണ് അതിനകത്ത് മാസ്റ്റർ അങ്ങനെ ഫസ്റ്റ് ഒരു പാലത്തിന്റെ അവിടെ വെച്ചിട്ടാ ഫസ്റ്റ് ഷോട്ടിൽ പതിയെ പുള്ളിയന്റെ മുട്ട് ഇവിടെ കിട്ടി ശരിക്കും കൊണ്ടുപുള്ളിയുടെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരാള് നമ്മൾ കണ്ടു ആൾ കോമ്പിനേഷൻ ഫസ്റ്റ് കോമ്പിനേഷൻ ഫസ്റ്റ് ഫൈറ്റ് ഫൈറ്റ് സീൻ ഫൈറ്റ് സീൻ ഓക്കേ അപ്പോൾ സീനുക്ക എന്റെ എന്റെ മമ്മുക്കയുടെ ഇവിടെ കൊണ്ട് ഇവിടെ കൊണ്ടിട്ട് ശരിക്കും കൊണ്ടു ശെരിക്കുണ്ടു അപ്പൊ ഞാൻ ഓർത്തു ഇനി അതിനകത്ത് നാല് ഫൈറ്റ് മമ്മൂക്കായിട്ട് വീണ്ടും ഉണ്ട് മാറ്റി മാറ്റി പക്ഷെ ഏതോ ഒരു

ചേട്ടനായിട്ടുള്ള ഫൈറ്റ് ക്ലൈമാക്സ് ഫൈറ്റ് അല്ല അല്ല അതിനകത്ത് എനിക്ക് എന്താ വെച്ച് ജീപ്പിൽ പോയിട്ട് ജീപ്പ് ഒരു ഓടിച്ചാൽ വേറെ ഞാൻ സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് ജീപ്പിൽ സൈഡിൽ നിന്ന് ജീപ്പ് ഇങ്ങനെ പോയി നേരെ പോയി അടിച്ചു തന്നെ അങ്ങനെ ഫൈറ്റ് സീക്വൻസിൽ അതെ ഈ മുന്നൂറ് സിനിമയിൽ എനിക്ക് തോന്നുന്നു ഒരു ഒരു രണ്ട് ഒരു ഇരുന്നൂറ് സിനിമ വെച്ചാലും ഒരു രണ്ടോ മൂന്നോ ഫൈറ്റ് വെച്ച് രണ്ട് ഫൈറ്റ് വെച്ച് കൂട്ടിലും മേലെ ഞാൻ ഫൈറ്റ് സീക്വൻസ് ചെയ്തിട്ടുണ്ട് എല്ലാ മാസ്റ്റർമാരുടെ കൂടെ ഇപ്പൊ ടൈമിംഗ് നമ്മൾ അങ്ങനെ ഒരു സെറ്റ് ഇല്ല ചില സമയത്ത് കഴിഞ്ഞു പോവും എന്ത് ടൈമിംഗ് ആണെങ്കിലും ചില ടൈമിൽ നമ്മൾ അൻബാലൻസ്ഡ് ആയിപ്പോ വിജയായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത് ദിവസം വിജയായിട്ട് കാവലൻ എന്ന് പറഞ്ഞ സിനിമ അവിടെ അവിടെ ഫസ്റ്റ് വിജയ് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന അടി ി താഴെ വീഴുന്നത് കാവലൻ പിന്നെ വേലായതും ചെയ്തു വിജയായിട്ട് അത്യാവശ്യം നല്ല ബന്ധമുണ്ട് നിങ്ങൾ നല്ല വെൽ ആണെന്നുള്ള കാര്യം അറിയാം അതെ അങ്ങനെ

തിയേറ്ററിൽ എന്റെ തീയേറ്ററിൽ ഒരു സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാവർക്കും അറിയാം അവിടെ പെൺ പെൺ സിനിമയ്ക്ക് പെണ്ണുങ്ങൾക്ക് വന്ന് വന്നോട്ടേക്ക് കാണാം അവിടെ അവരോട് മോശമായിട്ട് ബിഹേവ് ചെയ്താൽ അന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടമല്ല അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ അപ്പൊ ഞങ്ങള് മേളീന്ന് നോക്കും ഇപ്പൊ ഈ സ്പ്രോക്കിട്ടാണുള്ളത് രേഖാ തിയേറ്ററിൽ അപ്പൊ ഈ ലൈറ്റിൽ നമുക്ക് എന്താണ് ബാക്ക് താഴെ നടക്കുന്നതെല്ലാം കാണാൻ പറ്റും മോശമായിട്ടുള്ള പെരുമാറുന്ന ഒരുപാട് പേർക്കിട്ട് ഇടക്ക് പെരുമാറും പുറത്തു കൊണ്ടുപോയിട്ട് വാണിംഗ് എന്നുള്ള നിലയിൽ അതെ അതെ പിന്നെ പിന്നെ നന്നായി ആൾക്കാർക്ക് മനസ്സിലായി അവിടെ അങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു വേറെ ഇനി ഇപ്പൊ ഈ പറഞ്ഞ ചെറിയ ചെറിയ ഈ ടൈമിംഗ് തെറ്റിട്ട് ഇങ്ങനെ പല പല ഇൻസിഡൻസ് പറഞ്ഞില്ലേ അതിൽ ശരിക്കും കൊറേ നാള് കിടന്നുപോലെ വന്നതോ അല്ലെങ്കിൽ വലിയൊരു ഏറ്റവും വലിയതായിട്ടൊരു ഇഞ്ചുറി സംഭവിച്ചത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഈ ചെറിയ ചെറിയ ടൈമിംഗ് ഇങ്ങനെ ഫൈറ്റ് ടൈമിംഗ് തെറ്റിട്ടേ ഇപ്പൊ ഒന്നും പറഞ്ഞില്ലേ രണ്ടു ദിവസം ആയിട്ടുണ്ട് അതിനകത്ത് രണ്ടു ദിവസം കടന്നു പറഞ്ഞു അതേപോലെ വേറെ കുറച്ചും കൂടുതൽ അതായിരുന്നു ഏറ്റവും ഭീകരവസ്ഥയിലേക്ക് പോയത് ഓക്കേ പിന്നെ അനലി കടിച്ചിട്ട് ലൊക്കേഷൻ ഉണ്ടായിരുന്നു രണ്ടു ദിവസം ഓ ഓക്കേ എന്നിട്ട് അത് എങ്ങനെയാ എന്റെ അബോർ അനലി കടിച്ചിട്ട് രക്ഷപ്പെട്ട് കഴിച്ചിട്ട് അത് ഞാൻ മധുരാജയുടെ ഷൂട്ടിങ്ങില് അന്ന് എഴുപുന്ന ഷൂട്ട് അപ്പൊ ഞാൻ കുറച്ച് ഫുഡൊക്കെ അന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി മമ്മൂക്കൊണ്ടേ കൊടുത്തു കൊടുത്തിട്ട് ഞാൻ അവിടെ കാരമനില് കണ്ടു ഞാൻ ഇറങ്ങി എഴുപുന്നയിൽ വെച്ചിട്ട് തന്നെ ഷൂട്ട് അപ്പോൾ വന്ന് വണ്ടി കയറി അപ്പോ നമ്മള് ചെരുപ്പിട്ടിട്ട് കയറാൻ പറ്റുള്ളൂ കാരമില്ല അപ്പൊ അങ്ങനെ തന്നെ ചെരുപ്പില്ലാതെ തന്നെ ഇറങ്ങിയാൻ വന്ന ഇറങ്ങി വന്ന ആ സ്പോട്ടിൽ തന്നെ ടിച്ചു അപ്പൊ അവിടെ ഒരു അഞ്ചാറ് പേരെ കടിച്ചു അറിയാം അതെനിക്ക് ഓർമ്മയില്ലാണല്ലോ അങ്ങനെ വീട്ടിൽ വന്നപ്പോ കാലിൽ രണ്ട് രണ്ടിത്ണ്ട് നന്നായിട്ട് ബ്ലഡ് പോയി മോള് പറഞ്ഞു ഇത് പാമ്പ് കടിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ തന്നെ ആ വണ്ടിയിൽ തന്നെ ഞാൻ ലൈക് ഷോയില് പോയി അങ്ങനെ നേരെ ലൈക് ഷോറിൽ ചെന്നു അങ്ങനെ ഐ സിയുലായി ഷൂട്ടിങ്ങിന്റെ ഇടയില് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഐ സിയുന്ന് തന്നെയാണ് ഇത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ റിസ്കില് വേണമെങ്കിൽ പോയിക്കോ അങ്ങനെ പോയിട്ടാ പിന്നെ ആ ഒരു സീൻ മദുരാജയിലെ ഞങ്ങള് പൂമ്പാറ്റയില് ഷൂട്ടിങ്ങില് ഇറങ്ങി വരുന്ന സീൻ നമുക്ക് അതിന് ശേഷം അറിഞ്ഞേ എങ്ങനെ ഇതൊക്കെയാണ് ഇങ്ങനെ മലയാള സിനിമ ശരിക്കും വീട്ടിൽ അത്ര പൈസ ഉണ്ട് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് തന്നെ ഒരു സിനിമ എടുക്കാം അതൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാം ഒരു സിനിമ എല്ലാ അർത്ഥത്തിലും നല്ലൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ട് ഈ പറയുന്ന നമ്മുടെ പ്രിയതാരം മമ്മൂക്കേനെയോ ലാലട്ടനോ ആരെ വെച്ചിട്ടാണെങ്കിലും ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി എന്നുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെ ആ ഒരു തിരിച്ചറിവിൽ നിന്നാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലോണ്ടാണോ അതോ ഒരു ഭാഷയോടെയാണോ പിന്നീട് ഒരു ദിവസം ബൈജു ചേട്ടനെ ഞങ്ങൾ പ്രൊഡ്യൂസർ ആയിട്ട് കണ്ടു പിന്നെ ഡയറക്ടറായിട്ട് കണ്ടു അതെ പിന്നെ കെ വന്നു ഡയറക്ടറായി നായകനായി ആ ഒരു ഫേസിലേക്കും നമുക്കൊന്ന് എന്ന് പറഞ്ഞ സിനിമ ജോസ് തോമസ് സുരേഷ് ഗോപി ഉദയൻ സിബി ഞാൻ ഉദയപുരം സുൽത്താൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന ടൈമിലാണ് ആ സെയിം ടീം തന്നെയാണ് ജോസ് തോമസ് ഉദയൻ സിബി അങ്ങനെയാണ് നല്ലൊരു പ്രോജക്റ്റ് പ്രോജക്ട് സുന്ദരഭൂഷൺ സബ്ജെക്ട് കേൾക്കുന്നതും ഞാൻ അത് പ്രൊഡ്യൂസ് ചെയ്യാന്നും വെച്ചതാ അപ്പൊ അതിനകത്ത് എനിക്ക് ക്യാരക്ടർ വേണമെങ്കിൽ ഇവരുണ്ടാക്കാന്ന് പറഞ്ഞു ഉദയനും സിബി അവരെ ഫസ്റ്റ് ഹിറ്റ്ലർ ബ്രദേശില് രണ്ട് വില്ലൻ മെയിൻ വില്ലൻ രണ്ട് വില്ലന്മാരാണ് ചിന്നത്തമ്പിയും പ്രിയ തമ്പിയും വീരനാഗോളിന്റെ വില്ലനും റാവുത്തറും പിന്നെ ഞാനും വലിയ ക്യാരക്ടർ തന്നതാ അപ്പൊ ആ ടീമോട്ട് എനിക്ക് അത്രയും ബന്ധമുണ്ട് ഉദയനും സിബിഐ ആയിട്ട് അത്രയും ബന്ധമുണ്ട് അന്ന് അവര് പറഞ്ഞു നമുക്ക് സുന്ദരകൃഷ്ണര് ക്യാരക്ടർ ഉണ്ടാക്കാം ഞാൻ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യ സിനിമയാണ് ഞാൻ ഒരു ഒരു ഷോട്ടിൽ പോലും ഞാൻ വരത്തില്ല സ്ട്രോങ് ഡിസിൻ്റെ ഞാൻ ഒരു ഷോട്ടിൽ പോലും പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ഞാൻ അത് പ്രൊഡ്യൂസർ മാത്രമായിട്ട് നിന്നോളാം എന്നുള്ള നിലയിൽ ഞാൻ അതിനകത്ത് പ്രൊഡ്യൂസർ മാത്രമായിരുന്നു അങ്ങനെ ഞാൻ നിന്നത് അതിന്റെ ഇടയില് ഒന്ന് രണ്ട് ക്യാരക്ടർ വന്നപ്പോഴും എന്നോട് ചെയ്യുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ ചെയ്യുന്നില്ല കെ ക്യൂ എന്ന് പറഞ്ഞ സിനിമ ഞാൻ നായകനല്ല അതിനകത്ത് നായകനായിരുന്നില്ല അതിനകത്തൊരു ക്യാരക്ടറോൾ കെ ക്യൂ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട സിനിമയല്ല അത് വേറൊരു വലിയൊരാൾ ഞാൻ ആളുടെ പേര് പറയുന്നില്ല മരിച്ചുപോയി അങ്ങനെ പുള്ളിക്കാരനാണ് എന്നോട് പറഞ്ഞത് ഇപ്പൊ സിനിമ എന്നെ ഒരുപാട് സൗഹൃദ വലയം എനിക്കുണ്ട് എല്ലാ സ്ഥലങ്ങളിലും സിനിമ ഒരു അപ്പൊ ഞാനൊരു സബ്ജക്ട് പറഞ്ഞു പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അത് പ്രൊഡ്യൂസ് ചെയ്ത് ഫസ്റ്റ് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് പുള്ളിക്കാരനാണ് ഒരു ഘട്ടത്തിൽ പുള്ളി നിന്നും മാറിക്കളഞ്ഞു മാറിക്കളഞ്ഞപ്പോൾ പിന്നെ എനിക്കത് ആ സിനിമ കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഞാൻ അതിലേക്ക് ഞാൻ നായകനായി ശരിക്കും നായകൻ ഒരു ഡയറക്ടർ വേറെ ആളായിരുന്നു സ്ക്രിപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അയാൾക്ക് എന്നോട് പറഞ്ഞ രീതിയൊന്നും ആയിരുന്നില്ല കാര്യം അയാളൊരു ഡയറക്ടർ അല്ലായിരുന്നു പല സിനിമ എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും പറയും ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല പ്രൊഡ്യൂസേഴ്സും പെട്ടുപോകുന്ന ഒരുപാട് പ്രോജക്റ്റുകളുണ്ട് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല സിനിമ എന്താന്ന് പോലും അറിയാൻ പറ്റത്തില്ല ഒരുപാട് പേരുണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് സിനിമ ഒരു സെറ്റിൽ പോലും സെറ്റിൽ പോലും വരാത്ത ആൾക്കാർ സിനിമ നല്ല ചെയ്യുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും സിനിമയെ കുറിച്ച് ഒരു ബോധമല്ലാത്ത ആൾക്കാർ എന്താണ് ഒരു ഷോർട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും സിനിമയിലുണ്ട് അപ്പൊ അങ്ങനെ ഒരാളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ സബ്ജക്ട് പറയുന്ന ഞാൻ കഥ പറയുന്ന രീതി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അങ്ങനെ എല്ലാവരും പറഞ്ഞു അത് അങ്ങനെ ബൈജു അത് ഡയറക്ട് അത് ഡയറക്റ്റ് ചെയ്യും അങ്ങനെയാണ് ഞാൻ അത് ഡയറക്ഷനിലോട്ട് എത്തിയത് അപ്പൊ എനിക്ക് അഭിനയിക്കണം എന്നുള്ള ഒരു ക്യാരക്ടർ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്റെ എഴുത്തിൽ എനിക്ക് പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തൻസീർ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ പക്ഷേ ഞാനത് ശരിക്കും ഡയറക്ഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ക്യാരക്ടർ വേറൊരാളെ ഏൽപ്പിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ടർ വേറെ ഏൽപ്പിക്കേണ്ടത് എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴാണ് പക്ഷെ നല്ല സിനിമയായിരുന്നു അത് ഒരിക്കലും ആ സിനിമ മോശം സിനിമയല്ല പക്ഷെ അതിനെ ചില പരാമർശങ്ങൾ ഒരുപാട് വിമർശനങ്ങൾ ഒരുപാട് ഇഷ്യൂസ് ആ സിനിമയുടെ സമയത്ത് നായിക പാർവതി ഓമനക്കുട്ടൻ ആയിരുന്നു അതിൽ പാർവതി തന്നെ ആ സിനിമയിൽ അത് അഭിനയിച്ചു കഴിഞ്ഞപ്പോ ഒരു പ്രസ്താവന അതൊന്ന് വീഡിയോ ഒക്കെ വന്നതാണ് എന്നെ ഇങ്ങനെ ബൈജു എഴുപനെ പറ്റിച്ചു അത് യൂട്യൂബിൽ തന്നെ ചെക്ക് അല്ല അതിനു അതിനുമുമ്പ് അറിയാം അതായത് അതിൽ ക്യാരക്ടർ ഞാനല്ല എന്നാണ് പാർവതി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പറയുക ഇത്രയും വർഷമായി വേറെ ആളാണ് പക്ഷെ ആ സെയിം ഇത് അതിൻ്റെ ലോഞ്ചിന് നമ്മൾ ലോഞ്ചിന്റെ ടൈമിൽ അതിൽ പാർവതിയായിട്ട് ഞാൻ ഫോട്ടോഷൂട്ടും ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് അന്ന് ഞാനും വേറെ ആളുമാണ് അതിനകത്ത് ഒരു ക്യാരക്ടർ ഞാൻ അതിനകത്ത് എൻ്റെ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട് അതിനകത്ത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നൊന്നും അങ്ങനെ ഒരു ഇത് പറഞ്ഞിരുന്നില്ല പാർവതിയെ പറയുന്നുണ്ട് എനിക്ക് ആ സ്റ്റോറിയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് അതുകൊണ്ടാണ് ഞാൻ അത് അത് സിനിമ തുടങ്ങുന്നതിന് മുമ്പുള്ള ഇന്റർവ്യൂ ആണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ അത് കാണാം അപ്പൊ ആ സിനിമ ഇറങ്ങി ശേഷം അത് ഈ സിനിമ എങ്ങനെയായി എന്നതിനു ശേഷം പറഞ്ഞപ്പോ അല്ല ഞാനത് അങ്ങനെ അറിഞ്ഞല്ല ഞാൻ പാർവതിയുടെ അടുത്ത് പോയി പറഞ്ഞു കഥ പറഞ്ഞു ഇതിലെ തൻസീർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാനാണ് ചെയ്യുന്നത് മറ്റേ ഒരു ക്യാരക്ടർ ആര്യ എന്ന് പറഞ്ഞ അത് ഫസ്റ്റ് ഡയറക്ടർ അത് അറിയാം പാർവതിക്ക് തന്നെ അറിയാം ആര്യനെ അയാള് കൊണ്ടുവരാം എന്നുള്ള നിലയിലാണ് ആ ഡയറക്ടറെ ഫസ്റ്റ് അയാളുടെ പേര് പറയാനും ഇപ്പൊ ആര്യനെ കൊണ്ടുവരും അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇയാള് ഫോൺ ചെയ്യുന്നുണ്ട് എപ്പോഴും അര്യ എവിടെയാണ് ഞാൻ ആര്യോട് ചോദിച്ചു അപ്പൊ ആര്യ എന്നോട് പറഞ്ഞു ൈജുബൈ എന്റെ അടുത്ത് ഡയറക്ട് വരാൻ പാലായിരുന്നു നിങ്ങൾ ഇത്രയും സിനിമയിലൊക്കെ ഉള്ളതല്ലേ അങ്ങനെ ഒരാള് എന്റെ ഡേറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്താ അങ്ങനെ പിന്നീട് ഞാൻ അറിയുന്നത് അപ്പൊ ഇങ്ങനെയല്ല അറിഞ്ഞറിഞ്ഞാണ് ഞങ്ങൾ ഇയാളെ മാറ്റുന്നത് ഇത് ആര് അറിഞ്ഞിട്ട് പോലും അറിഞ്ഞിട്ട് പോലും ഇല്ല ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇയാൾ ആര്യനെയൊക്കെ വിളിക്കും വേറെ ഒരാളോടാണ് സംസാരിക്കുന്നത് ആര്യ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ ഓർക്കുന്ന ആര്യയാണ് ഇതിനകത്ത് പിന്നെ അനേഷിച്ച് നമ്മള് തമിഴിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നു അയാള് അയാള് പക്ഷേ നമ്മുടെ ജിജു ആയിരുന്നു അതിന്റെ അസോസിയേറ്റ് ജിജു ആണി പിന്നെ സിനിമകളൊക്കെ ചെയ്ത് എന്റെ അസോസിയേറ്റ് ജിജു ആയിരുന്നു അപ്പൊ ജിജു അങ്ങനെ എല്ലാവരും എല്ലാരും ആക്ട് ചെയ്യിപ്പിച്ച് നോക്കിയപ്പോ അത് കറക്റ്റ് ആവുന്നില്ല അപ്പോൾ അങ്ങനെ അയാളെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പൂജ ചെയ്ത് പൂജ ചെയ്തത് അപ്പൊ ആ ക്യാരക്ടർ പാർവതിക്ക് അറിയാം ഇയാളാണ് ആ ക്യാരക്ടർ ചെയ്യാൻ പോണ ഓക്കെ ആയിരുന്നു പിന്നെ അതിനുശേഷം ആ ക്യാരക്ടറിന് പകരം വന്നതാണ് ആൻസൺ പോൾ ആൻസൺ പോൾ ആൻസൺ പോളിന്റെ ഫസ്റ്റ് മൂവി ആൻസിനിപ്പോ ഒരുപാട് തിരക്കായിട്ട് തമിഴും തെലുങ്കും ഒക്കെ ഒരുപാട് സിനിമ സിനിമ ടൊവിനോ അതിനകത്ത് ആൻസനും ടൊവിയും അതിനകത്ത് എന്താ പറയാ ഓഡീഷനിൽ വന്ന ആൾക്കാരാണ് എന്നിട്ട് ഞാൻ അതെ പക്ഷെ അത് പിന്നെ എന്തുകൊണ്ടായിരിക്കും കഴിഞ്ഞതിന് ശേഷം പാർവതിയുടെ പാർവതി തന്നെ ഒരു വീഡിയോയിൽ ഇങ്ങനെ അതും യൂട്യൂബിൽ ആ സിനിമയെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പറ്റിച്ചു പിന്നെ അവസാനം ആ സിനിമ കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്നോർത്തിട്ട് ഞാൻ ആ സിനിമ അതെ അതെ ഞാൻ പറയട്ടെ അങ്ങനെ അത് അതൊരു കറക്റ്റായിട്ടുള്ള ഒരു ഇതായിരുന്നില്ല ഞാൻ അത് കറക്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ പാർവതി എനിക്ക് തോന്നുന്നു കെ കയു ആണ് ലാസ്റ്റ് ചെയ്ത സിനിമ ഞാൻ ഇപ്പോഴും സിനിമ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഞാൻ സിനിമ കള്ളത്തരം പറയാറില്ല സിനിമയെ വേറെ ഒരു തരത്തിലേക്ക് കൊണ്ടുപോകാറില്ല ഞാൻ ഒരു വർഷം പോലും എനിക്ക് ദൈവം അല്ലെങ്കിൽ സിനിമയിലുള്ളവരെ എന്നെ മാറ്റി നിർത്തിപ്പെട്ടിട്ടുള്ള ഞാൻ എന്റെ കരിയർ ആരംഭിക്കുന്ന സമയം മുതൽ ഒരു വർഷം പോലും എനിക്ക് സിനിമ ഇല്ലാണ്ട് നിന്നിട്ടില്ല ഇപ്പോഴും സിനിമ വിശേഷം വന്നു യിച്ചിൽ വരാൻ പോകുന്നു ഒരുപാട് നല്ല സിനിമകൾ ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ സിനിമയെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരാളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തെറ്റിച്ചിണ്ടെങ്കിൽ സിനിമ അങ്ങനെയാ ഭയങ്കര സത്യമുള്ള ഒരു സാധനമാണ് സിനിമ എന്ന് പറയുന്നത് ഏത് സംഭവത്തിലാണ് അപ്പോ അങ്ങനെയാണെങ്കിൽ അപ്പൊ എന്നെ എന്നെ അങ്ങനെ സിനിമയിൽ കൊണ്ടുപോകില്ല കാരി ചെയ്യത്തില്ല അത് അറിയില്ല പാർവതി എന്താണ് അങ്ങനെ ഞാൻ പാർവതിക്ക് പറഞ്ഞ പൈസയും കൊടുത്തു എല്ലാം കൊടുത്തു നല്ല രീതിയിൽ തന്നെയാണ് എന്തിനാ അങ്ങനെ ഒരു കോംപ്രമൈസ് എന്തിനാ ഒരാളിപ്പോ നമ്മൾ അങ്ങനെ കുറിച്ച് പറയുമ്പോ ഞാൻ പാർവതിയോ ചോദിച്ചിട്ട് പോലും ഇല്ല ഞാൻ പിന്നെ സംസാരിച്ചിട്ട് പോലും ഇല്ല എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്തിനാ അത് അങ്ങനെ പക്ഷേ ഇങ്ങനെ ഒരു ഒരാള് ബാറ്റ് മൗത്ത് ചെയ്യുമ്പോ അത് ക്ലിയർ ചെയ്യാന്നുള്ള ഒരു ഇത് എന്നെ കുറിച്ച് ഇപ്പൊ ബൈച്ചോട്ടൻ നടന്ന് മോശം പറയുകയാണെങ്കിൽ ഞാൻ വിളിച്ചിട്ട് ബൈച്ചോട്ടൻ എന്തിനാ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ഇതല്ലേ സത്യം അത് ഈ സിനിമയുടെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് ആര്യ ആര്യക് നമ്മള് ക്യാരക്ടർ ചെയ്യുന്നു ആദ്യമാണ് പറഞ്ഞത് അതിനുശേഷമാണ് പാർവതി ഇവിടെ വന്നിട്ട് ലോഞ്ചിലെ നമ്മള് ആഡിഷൻ ബ്ലൂ ആണ് അതിനു മുമ്പ് നമ്മള് ഡ്രീം ആയിരുന്നു അവിടെ വെച്ചിട്ട് വലിയ ലോഞ്ചാണ് ഇത് അതിന്റെ കുടുംബാംഗങ്ങളുണ്ടായിരുന്നു സിനിമയിലെ സുഹൃത്തുക്കളുണ്ടായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടുള്ളത് വീഡിയോ ഇപ്പോഴും കിടക്കുന്നുണ്ട് അന്ന് പാർവതി പറയുന്നുണ്ട് എനിക്ക് ഇതിലെ അപ്പൊ അവര് ചോദിക്കുന്നു എന്തുകൊണ്ടൊരു സൂപ്പർ സ്റ്റാർ ബില്ല ടു എന്ന് പറയുന്ന അജിത്തിന്റെ സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ച ആൾ എന്തുകൊണ്ട് ബൈജു എഴുപുന്ന എന്ന് പറയുന്ന ആളുടെ കൂടെ അഭിനയിക്കുന്നു അപ്പൊ പാർവതീനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഞാൻ അതല്ല എനിക്ക് കഥ ഭയങ്കര ഇഷ്ടപ്പെട്ടു ബൈജു സാർ പറഞ്ഞ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ അഭിനയിക്കുന്നു അത് എനിക്ക് തോന്നുന്നു ആ ഒരു അന്നത്തെ ഒരു സമയത്ത് പത്ത് വർഷം കഴിഞ്ഞു അന്ന് പുതിയ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഡിയൻസ് ആയിരുന്നില്ല അന്ന് ഇപ്പോ എല്ലാവരും എത്രയോ പുതിയ ആൾക്കാര് വന്നു ഇപ്പോ അഭിനയിക്കുന്നു അവരുടെ പടങ്ങളും ഹിറ്റ് ആവുന്നു ഓടിക്കൊണ്ടിരിക്കുന്നു നല്ല ടെക്നീഷ്യൻസ് ആയിരുന്നു അതിനകത്ത് ക്യാമറ ജോമോൻ തോമസ് പിന്നെ സ്റ്റീഫൻ ദേവസിയുടെ പാട്ട് എഡിറ്റർ ആന്റണി എന്നെ ഓപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ക്യാരക്ടറൊക്കെ വിജയ് വിജയ് റാസ് ഒരുപാട് ആർട്ടിസ്റ്റ് അതിനകത്ത് വന്നു നല്ല സിനിമയായിരുന്നു എല്ലാം നല്ല സിനിമ അടിപൊളി മൂവി ആയിരുന്നു പക്ഷെ അതിനെ നിർത്തി കളയിപ്പിച്ചു ആ സിനിമയെ അപ്പൊ ഞാനും പിന്നെ ഭയങ്കര മെന്റലി ആയിട്ട് ഇത്രയും ഇതായിട്ട് കൊണ്ടുവന്ന ഒരു സിനിമയെ ചിലപ്പോ ഞാൻ ഞാൻ ആലോചിച്ചു ഞാൻ ആദ്യം ആണല്ലോ പാട്ടൊക്കെ പാടി അതിൽ അഭിനയിക്കുന്നത് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അത്രയും നാൾ ഇങ്ങോട്ട് അടി കിട്ടുന്നത് തിരിച്ച് അടി കൊടുക്കുന്നു കൊടുക്കുന്നു നല്ല ക്യാരക്ടർ ചെയ്യുന്നു ഡയലോഗ്സ് ഒക്കെ ആണെങ്കിൽ ഫുൾ എല്ലാ സീനുകളും ഒക്കെ എല്ലാം ഉണ്ട് അപ്പൊ ഞാൻ ഓർത്തു ഞാൻ ഇനി അങ്ങനെ ഒരു ഇതിലേക്ക് വരുന്നത് ആർക്കെങ്കിലും ഇഷ്ടമില്ലാണ്ടാവോ ഇഷ്ടമില്ലാണ്ടായോ അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ തന്നെ മതി ഇപ്പോഴും കുണ്ട അല്ലെങ്കിൽ വില്ലൻ വില്ലന്റെ സഹായി ആയിട്ട് മതി എന്ന് ആരെങ്കിലൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും അന്ന് തീരുമാനിച്ച നടക്കുന്ന സമയം കൂടെയാണ് അപ്പൊ അങ്ങനെ അതിനകത്ത് പെട്ടു അതെ പക്ഷെ എനിക്ക് ഭയങ്കര ലോസ് ആയി ആ സിനിമ ഭയങ്കരമായി നഷ്ടമായി ആ സമയങ്ങളിലൊക്കെ ഇണ്ട് ഉണ്ട് 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 ആ സമയങ്ങളിലൊക്കെ മാഫിയൊക്കെ ഉണ്ട് അപ്പൊ അവിടുന്ന് ആ ഒരു തിരിച്ചറിവോ അല്ലെങ്കിൽ ആ ഒരു പാടത്തിൽ പിന്നീട് ഈ ഒരു ഈ റിയലൈസേഷൻ കൂടെ വന്നതിന് ശേഷമാണോ പിന്നീട് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ചെയ്യാൻ ഞാൻ പിന്നെ അങ്ങനെ ഒരു പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പരിപാടി വേണ്ട തീരുമാനിച്ചു കാര്യം എനിക്ക് ഞാൻ ഒരുപാട് സുഹൃത്തുക്കൾ സപ്പോർട്ട് ചെയ്തു ആ സിനിമയുടെ ഒരു അറിയാമല്ലോ ഒരു പ്രൊഡ്യൂസർ തുടക്കത്തിൽ ഇട്ടുപോയി കഴിയുമ്പോ ഫാമിലി ഇല്ല എനിക്ക് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല സുന്ദരഭുഷൻ കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞു സിനിമ എടുക്കണ്ട അപ്പോൾ ഞാൻ പിന്നെ കേക്ക് കൊടുക്കുമ്പോൾ പിന്നെ അത് ഇനി അപ്പോൾ എന്റെ ചിന്ത മുഴുവൻ ഇനി ഞാൻ നായകനായിട്ട് അഭിനയിക്കാൻ പോകുന്നുണ്ടാണോ ഇത് വേണ്ടാന്ന് വെയിക്കുന്നെ അല്ലെങ്കിൽ അതിനകത്ത് ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ പാർവതി ഉമ്മനകുട്ടൻ ബില്ലാ ടൂന് ശേഷം വന്നു എന്റെ നായിക ആവുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ അത് ഒരു അങ്ങനെയൊക്കെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ പത്ത് വർഷം പതിനൊന്ന് വർഷം മുമ്പാ അപ്പൊ പിന്നെ ഈ സിനിമ എനിക്ക് ഇറക്കണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഇപ്പൊ ഫാമിലി സപ്പോർട്ട് ഇല്ല ആരും സപ്പോർട്ടില്ല പിന്നെ എന്റെ കൊറേ ഫ്രണ്ട് സർക്കിൾ എന്നെ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്തു പക്ഷേ അത് ഒന്നും ഓരോ പോലും അതിനകത്ത് കിട്ടിയില്ല എന്നുള്ളതാണ് അത്രയും ഞാൻ അതിലൊരു കോംപ്രമൈഷൻ ചെയ്തിട്ടുള്ള ആ സിനിമ ഒരു വലിയ സിനിമ പോലെ തന്നെ തന്നെ ചെയ്ത ഒരു സിനിമയാണ് നല്ല ബഡ്ജറ്റായ സിനിമയാണ് അപ്പോൾ പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് നാൾ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജയറാമേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ബാന്ന് പറഞ്ഞിട്ട് പോയിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടാണ് സർസി പി എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിപ്പിക്കുന്നത് പുള്ളിയുടെ കൂടെയാണ് അപ്പം ഞാൻ എനിക്ക് കുറച്ച് <mehran> ും പരിപാടികളാന്ന് പുള്ളിക്ക് മനസ്സിലായി അങ്ങനെ ചേരാൻ മേറ്റം കൊണ്ടുപോയിട്ട് സർ സി പി യിൽ അഭിനയിപ്പിക്കുന്ന പക്ഷെ എന്നാൽ പോലും ഗ്യാപ്പൊന്നും അങ്ങനെ വന്നിട്ടില്ല സിനിമയിൽ ഗ്യാപ്പ് വന്നിട്ടില്ല എന്നാലും നല്ല നഷ്ടം വന്നിട്ടുണ്ട് അത് ഞാൻ എത്ര രൂപ